Dear students, in the upcoming class, we are going to study the characters of a new family, Euphorbiaceae. And we have already studied about 6 or 7 families till now, starting from Anoniaceae up to Asclepiadaceae. And all these families were included either in subclass Polypetalae or subclass Gamopetalae. Apart from this, the present family we are going to study, that is Euphorbiaceae family, is included in the third subclass. Which is the third subclass? Monochlamydiae. The third subclass is Monochlamydiae, and family Euphorbiaceae is included in the third subclass Monochlamydiae. And what is the diagnostic character of the subclass Monochlamydiae? In Monochlamydiae, the flowers are characterized by only one whorl, and this one whorl is neither calyx nor corolla. This one whorl is called perianth. The individual units of perianth is called sepals. Now see what are the characters of family Euphorbiaceae. The particular plant you are seeing in this picture is Euphorbia pulcherrima, or commonly it is called a December tree. And during December, the leaves of this tree turn red in color, and hence it is called December tree. See, this is the inflorescence of this tree. It's a small tree or a shrub. The inflorescence is called cyathium. It is a special type of inflorescence called cyathium, seen only in the genera Euphorbia. Euphorbia ennu parayna generayile mathram kaanuna oru special type inflorescence aanu endu cyathium. Now let us see the structure of a cyathium inflorescence. This is not a single flower. This is a inflorescence. This is an inflorescence. Ee inflorescence in oru stalk und, inflorescence axis und, which ends in a cup. Oru cup ningalku kaana alle. This cup is formed by the fusion of bracts and bractules. ഈ ഇൻഫ്ലോറസൻസിലുള്ള എല്ലാ ഇൻഫ്ലോറസൻസ് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ. ആ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ബ്രാക്റ്റും ബ്രാക്റ്റ്യൂൾസും ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു കപ്പാണിത്. ഇതിനെ ഇൻവല്യൂക്രൽ കപ്പ് എന്ന് പറയാം. ഇൻവല്യൂക്രൽ കപ്പ്. ഈ കപ്പിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു ചെറിയ നെക്ടർ ഗ്ലാൻഡ് കാണാം അല്ലേ. സ്മോൾ നെക്ടർ ഗ്ലാൻഡ്, ദ ഷേപ്പ് ഓഫ് എ ലിപ്പ്. ഒരു ചുണ്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു നെക്ടർ ഗ്ലാൻഡ് കാണാം. ദിസ് ഗ്ലാൻഡ് സെക്രീറ്റ് നെക്ടർ. തേൻ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ഫോർ അട്രാക്റ്റിംഗ് ഇൻസെക്ട് ഫോർ പോളിനേഷൻ. ആൻഡ് എ സിംഗിൾ ഫിമെയിൽ ഫ്ലവർ ഈസ് അറൈസിങ് ഫ്രം ദി ഇൻവല്യൂക്രൽ കപ്പ്. കപ്പിനകത്ത് നിന്നും ഒരൊറ്റ ഒരു വലിയൊരു കായാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ഫ്രൂട്ട് അല്ല, ശരിക്കും ഇതൊരു ഫ്ലവറാണ്. ഒരു സിംഗിൾ ഫീമെയിൽ ഫ്ലവർ, ആ ഫീമെയിൽ ഫ്ലവറാണ് ഇത്. നോക്കൂ, ഈ ഫ്ലവറിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഫീമെയിൽ ഫ്ലവർ ഹാസ് എ സ്റ്റോക്ക് കോൾഡ് പെഡിസൽ. കണ്ടില്ലേ, ഒരു സ്റ്റോക്ക് ഉണ്ട്. പെരിയാന്തുണ്ടോ ഇതിന്? പെരിയാന്തില്ല, പെരിയാന്ത് ഈസ് ആബ്സെൻ്റ്. പിന്നെ എന്താ അതിനുള്ളത്? ഒരു പെഡിസലും ഓവറിയും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. അപ്പോൾ ഈ വലുതായിട്ട് കാണുന്നത് ഇതിൻ്റെ ഓവറിയാണ്, സുപ്പീരിയർ ഓവറിയാണ് അല്ലേ. ഒരു സ്റ്റോക്കിൻ്റെ മേലാണ് ഓവറി ബിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പിന്നെ സുപ്പീരിയർ പൊസിഷൻ തന്നെ ഓവറിക്കുണ്ട്. 3 സ്റ്റൈലാണുള്ളത്. ഇനി രണ്ടായിട്ടും പറയാം കേട്ടോ. സിംഗിൾ സ്റ്റൈൽ വിത്ത് ട്രൈഫിഡ് സ്റ്റിഗ്മ എന്നും പറയാം, അല്ലെങ്കിൽ 3 സ്റ്റൈൽ ഇറ്റ്സെൽഫ് എന്നും പറയാം. രണ്ടും കറക്റ്റാണ്, രണ്ടായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫീമെയിൽ ഫ്ലവർ. ഈ ഇൻഫ്ലോറസൻസിലെ ഒരൊറ്റ ഫീമെയിൽ ഫ്ലവറാണ് ഉള്ളത്. ഇനി മെയിൽ ഫ്ലവർ എങ്ങനെയാണ് നോക്കൂ. ഇതിനകത്ത് ധാരാളം സ്റ്റേമൻസ് നിങ്ങൾക്ക് കാണാം. ഈച്ച് സ്റ്റേമൻ ഈസ് നോട്ട് എ സ്റ്റേമൻ ബട്ട് എ മെയിൽ ഫ്ലവർ. മനസ്സിലായില്ലേ? ഓരോ സ്റ്റേമനും ഒരു മെയിൽ ഫ്ലവറിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ആൻഡ് ദി മെയിൽ ഫ്ലവർ ഓൾസോ ഹാസ് ഒൺലി എ പെഡിസൽ ആൻഡ് ആൻ ആന്തർലോ. മെയിൽ ഫ്ലവറിനും ടെപ്പലും ഇല്ല, പിന്നെ എന്താ, ടെപ്പലില്ല, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ. ഈച്ച് മെയിൽ ഫ്ലവർ കൺസിസ്റ്റ് ഓഫ് എ പെഡിസൽ ആൻഡ് ആൻ ആന്തർലോ. ഒരു പെഡിസലും ഉണ്ട്, ഒരു സ്റ്റേമനും ഉണ്ട്, ഒരു ബൈഫിഡ് ആയിട്ടുള്ളൊരു ആന്തറും ഉണ്ട്. ഇങ്ങനെ ഈ ഇൻഫ്ലോറസൻസ് കപ്പ് അല്ലെങ്കിൽ ഈ ഇൻവല്യൂക്രൽ കപ്പിൻ്റെ ഉള്ളിൽ 5 ഗ്രൂപ്പ് ഓഫ് മെയിൽ ഫ്ലവറാണുള്ളത്.
ഫൈവ് മെയിൽ ഫ്ലവർ അല്ല, ഫൈവ് ഗ്രൂപ്പ് ഓഫ് മെയിൽ ഫ്ലവർ. ഓരോ ഗ്രൂപ്പും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്കോർപ്പിയോയുടെ സൈം ഫാഷനിലാണ്. സ്കോർപ്പിയോയുടെ സൈം എന്താണെന്ന് നിങ്ങൾ ഇൻഫ്ലോറസൻസിൽ മോർഫോളജിയിൽ പഠിക്കുന്നുണ്ടല്ലേ. അങ്ങനെ സ്കോർപ്പിയോയുടെ സൈം ഫാഷനിൽ അറേഞ്ച് ചെയ്ത അഞ്ച് ഗ്രൂപ്പ് മെയിൽ ഫ്ലവറാണ് എന്തിനുള്ളത്, ഈ സയാത്തിയം ഇൻഫ്ലോറസൻസിലുള്ളത്. അത് ഏതൊരു സയാത്തിയം ഇൻഫ്ലോറസൻസ് എടുത്ത് നോക്കിയാലും ഈ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇനി ഈ ഫാമിലിയിലെ മറ്റൊരു യൂഫോർബിയയുടെ സ്പീഷ്യസ് നമ്മളിപ്പോൾ കണ്ട റെഡ് കളറുള്ള ഡിസംബർ ട്രീ അല്ല, ഇതും യൂഫോർബിയാണ്. പക്ഷേ ഡിസംബർ ട്രീന് കഴിഞ്ഞ് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക, അതും യൂഫോർബിയയാണ്, ഇതും യൂഫോർബിയാണ്. ദിസ് ഈസ് യൂഫോർബിയ ഹിർട്ട എന്ന് പറയും. ഹിർട്ട നമ്മുടെ പാടത്തും പറമ്പിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്. ഒരു പ്രോസ്ട്രേറ്റ് അല്ലെങ്കിൽ ഇറക്റ്റ് ഹെർബായിട്ട് കാണും, ക്രീപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇറക്റ്റായിട്ടും വളരാറുണ്ട്. ഇതിൻ്റെ ലീഫിന് ചെറിയൊരു പർപ്പിൾ ടിഞ്ച് ഉണ്ടെന്നല്ലാതെ മറ്റേതുപോലെയുള്ള റെഡ് കളർ ലീഫൊന്നുമില്ല. നല്ല വെയിലത്താണെങ്കിൽ ഒരു ചെറിയ പർപ്പിൾ കളർ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഇൻഫ്ലോറസൻസ് നോക്കിയാൽ അറിയാം, ആക്സിലറി പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമുക്ക് വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റും. ഇതിനെ നിങ്ങളെന്ത് എൻലാർജ് ചെയ്ത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂഫോർബിയ പൾച്ചറിയുമായിക്ക് നമ്മളുണ്ടെന്ന് പറഞ്ഞ പോലെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളൊരു സൈമോസ് സയാത്തിയം ഇൻഫ്ലോറസൻസിനെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇത് അതിൻ്റെ ഒരു എൻലാർജ് ഒരു പിക്ചറാണ്. ഈ പിക്ചറിൽ കപ്പുണ്ട്, പക്ഷേ കപ്പ് വളരെ ചെറുതാണ്, ചെറിയൊരു കപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് അതിൻ്റെ ഗൈനീഷ്യമാണ്, ട്രൈ കാർപ്പിലറി ആയിട്ടുള്ള ഗൈനീഷ്യമാണ് കാണുന്നത്. കപ്പുണ്ട്, ഇതാണ് കപ്പ്. കപ്പിൻ്റെ പുറത്തൊരു നെക്ടർ ഗ്ലാൻഡും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും യൂഫോർബിയ പൾച്ചറിമയ്ക്ക് പറഞ്ഞ പോലെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ പൾച്ചറിമ ഈസ് എ ഷ്രബ് ഓർ എ സ്മോൾ ട്രീ, വേറസ് യൂഫോർബിയ ഹിർട്ട ഈസ് എ ഹെർബേഷ്യസ് ക്രീപ്പിംഗ് പ്ലാന്റ്. ഇതിനെ മലയാളത്തിൽ നിലം പരണ്ട എന്നാണ് പറയുക. നിലത്ത് ഇങ്ങനെ പറ്റി വളരുന്നത് കൊണ്ട് നിലം പരണ്ട എന്ന് പറയാം. ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി ഈ ഫാമിലിയിലെ മറ്റൊരു പ്ലാന്റ്, അതായത് സയാത്തിയം ഇൻഫ്ലോറസൻസ് ഒന്നും ഇല്ലാത്ത വേറൊരു പ്ലാന്റിനെ കാണിക്കാം. ക്രോട്ടൺ ബോൺ പ്ലാന്റിയാനം, കാട്ടു തുളസി എന്നൊക്കെ ഇതിന് പേരുണ്ട്. ശരിക്കും തുളസിയുടെ മണമൊന്നുമില്ല. ഇതിൻ്റെ ഇൻഫ്ലോറസൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു റെസിമോസ് ഇൻഫ്ലോറസൻസാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതിന് ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ. നിങ്ങൾ സൈമോസ് എന്നല്ല റെസിമോസ് എന്ന് തന്നെ കറക്റ്റ് ചെയ്ത് എഴുതണം. ഞാൻ LMSൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണുള്ളത്. റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഹൗ ദ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെസിമോസ് ഇൻഫ്ലോറസൻസ്, ഓൾഡർ ഫ്ലവേഴ്സ് ടുവാർഡ്സ് ദി ബേസ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ടുവാർഡ്സ് ദി ടെർമിനൽ പോർഷൻ. അല്ലേ, ഇവിടെയും ബേസൽ റീജിയണിലെ ഓൾഡർ ഫ്ലവേഴ്സ് ആണ്. ഓൾഡർ ഫ്ലവേഴ്സ് ഇവിടെ ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ടെർമിനൽ റീജിയനിൽ അറേഞ്ച് ചെയ്യുന്ന യങ്ങർ ഫ്ലവേഴ്സ് മെയിൽ ഫ്ലവേഴ്സും ആയിരിക്കും. മനസ്സിലായോ? ബേസൽ റീജിയനിൽ കാണുന്നത് ഫീമെയിൽ ഫ്ലവേഴ്സും ടെർമിനൽ പോർഷനിൽ കാണുന്നത് മെയിൽ ഫ്ലവേഴ്സും. ഇനി ആ ഫ്ലവേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം മെയിൽ ഫ്ലവറാണ്. നോക്കൂ, ഈ മെയിൽ ഫ്ലവറിന് ടെപ്പലുണ്ട്, പെരിയാന്തുണ്ട് അല്ലേ. പെരിയാന്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് വിളിക്കുന്ന പേര് ടെപ്പൽ എന്നാണ്. ഫൈവ് ടെപ്പൽസ് ഉണ്ട്. വാൾവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വെരി മെംബ്രേനിയസ് ആയിട്ടുള്ള, വളരെ എന്താ ലോലമായിട്ടുള്ള ടെപ്പൽസാണുള്ളത്. നേരത്തെ പറഞ്ഞ് ഒരു മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേമനാണെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു സിംഗിൾ ഫ്ലവറായിട്ട് തന്നെ ഉണ്ട്. ആ ഫ്ലവറിന് ടെപ്പലുണ്ട്. അതിന് ഗ്രൂപ്പ് ഓഫ് സ്റ്റേമൻസ്, അത് ന്യൂമറസ് എന്ന് പറയാം. അതിനൊരു കൃത്യമായിട്ടുള്ള എണ്ണമില്ല സ്റ്റേമൻസിന്. ഇപ്പോൾ ഒരു ഫ്ലവറിൽ അഞ്ചാണെങ്കിൽ മറ്റൊരു ഫ്ലവറിൽ ആറോ എട്ടോ പത്തോ വരെയൊക്കെ ഉണ്ടാകും. ന്യൂമറസ് സ്റ്റേമൻസ് എന്ന് പറയാം. ഇനി ഓരോ സ്റ്റേമിനും ഒരു ഫിലമെൻറ്റ് ആൻഡ് എ സ്മോൾ ആന്തർ ലോ ബൈറ്റീക്കസ് ഓർ ഡൈറ്റീക്കസ് ആന്തർ ലോ ബേസി ഫിക്സ്ഡ് ഫിലം. ഇത്രയാണ് മെയിൽ ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടർ. ഇനി ഫീമെയിൽ ഫ്ലവർ നോക്കൂ. താഴെ കാണുന്ന ഈ മൂന്ന് ലോബ്ഡായിട്ട് കാണുന്നത് ഫീമെയിൽ ഫ്ലവറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽ ഫ്ലവർ ഈസ് റെപ്രസെൻറ്റഡ് ഒൺലി ബൈ ഗൈനീഷ്യം. ഫീമെയിൽ ഫ്ലവറിന് പെരിയാന്തോ ഒന്നുമില്ല. പെരിയാന്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരൊറ്റ വേള് ഇതളുകൾ കാണുന്നുണ്ടെങ്കിൽ അത് പെരിയാന്താണ്. രണ്ട് വേള് കണ്ടാൽ ഒന്ന് കാലിക്സും ഒന്ന് കൊറോള എന്ന് പറയും. ഇവിടെ മോണോക്ലമീഡിയ ഫാമിലിയിൽ ഒറ്റ വേള് മാത്രമേ ഉള്ളൂ, അത് പെരിയാന്താണ്. പെരിയാന്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ടെപ്പൽസ് എന്ന് പറയും. ഇവിടെ ടെപ്പൽ ഫീമെയിൽ ഫ്ലവറിനില്ല. ഫീമെയിൽ ഫ്ലവർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഗൈനീഷ്യം ഒള്ളി, ആൻഡ് ദ ഗൈനീഷ്യം ഈസ് ട്രൈ കാർപ്പിലറി. മൂന്ന് കാർപ്പലുണ്ട്, മൂന്ന് ലോബായിട്ട് തന്നെ കാണാൻ പറ്റും. ആക്സിയൽ പ്ലാസൻറ്റേഷനാണ്. ഇനി ഇതിൻ്റെ സ്റ്റൈലും മൂന്നെണ്ണം ഉണ്ട് കാണുന്ന, ഇവിടെ കാണാം മൂന്ന് സ്റ്റൈല്, ട്രൈ സ്റ്റൈൽ ഓ ആൻഡ് നേരത്തെ പറഞ്ഞത് യൂഫോർബിയയ്ക്കകത്ത് വൺ സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ ട്രൈഫിഡ് എന്ന് പറയാം. ഇവിടെ മൂന്ന് സ്റ്റൈലായിട്ട് തന്നെ കാണുന്നുണ്ട്, ട്രൈ സ്റ്റൈലിയാണ് ഇവിടെ. എക്സാമിനേഷനല്ല, ഫാമിലി ഐഡൻറ്റിഫിക്കേഷന് കൊണ്ടുവരുന്നൊരു പ്ലാനുണ്ട്. നോക്കൂ, ഇത് ക്രോട്ടൻ്റെ മറ്റൊരു സ്പീഷീസാണ്, ക്രോട്ടൺ ഹിർട്ടസ്. രണ്ടും കണ്ടാലും അതിൻ്റെ ഇൻഫ്ലോറസൻസ് മാത്രമേ ഒരുപോലെ നമുക്ക് തോന്നുള്ളൂ. പ്ലാന്റിൻ്റെ ക്യാരക്ടേഴ്സും ഏകദേശം സെയിം ആണ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ, ക്രോട്ടൺ ഹിർട്ടസിൻ്റെ ലീഫിൻ്റെ പുറത്ത് ഹിർട്ടസ് ഹെയേഴ്സ് ഉണ്ട്, റഫ് ഹെയേഴ്സ് കൊണ്ട് കവേർഡാണ്. ദ എൻറ്റയർ പ്ലാന്റ് ബോഡി ഇൻക്ലൂഡിംഗ് ദ ലീഫ്, സ്റ്റെം, ഫ്രൂട്ട് എക്സെട്ര ആർ കവേർഡ് ബൈ റഫ് ഹിർട്ടസ് ഹെയേഴ്സ്. സോ ദിസ് ഈസ് ദിസ് ക്രോട്ടൺ ഈസ് ഗിവൺ ദി സ്പെസിഫിക് നെയിം ക്രോട്ടൺ ഹിർട്ടസ്. പിന്നെ ലീഫിൻ്റെ ഷേപ്പിൽ മാത്രം, മറ്റേത് കുറച്ചുകൂടെ അക്യൂട്ടായിട്ടുള്ള ലീഫായിരുന്നു ക്രോട്ടൺ ബോൺ പ്ലാന്റ് ചെയ്യാനത്തിന്, ഇതിന് കുറച്ചുകൂടെ പരന്ന ലീഫ് ലാമിനാണ്. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആണ്. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, കോമൺ പ്ലാന്റാണിത്. ഇനി ഈ ഫാമിലിയിലെ മറ്റ് കോമൺ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഗാർഡൻ പ്ലാന്റാണ്, അരളിപ്പൂ പോലെ തോന്നും. ജെട്രോഫ ഇൻഡജെറിമ, രണ്ടാമത്തേത് ജെട്രോഫ കുർക്കസ്, കാട്ട് റബ്ബർ എന്നൊക്കെ ഇതിനെ ചില സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ റബ്ബർ, ഇന്ത്യൻ റബ്ബർ, പാരാ റബ്ബർ എന്നെല്ലാം പറയുന്ന ഹീവിയ ബ്രസീലിയൻസിസ്. ഈ റബ്ബറിൻ്റെ കോർട്ടെക്സിലുള്ള ഈ കോർട്ടിക്കൽ ലാറ്റിസിഫറസ് ഗ്ലാൻഡിലുള്ള എക്സ്യുഡേറ്റ് ആണ്, ആ ലാറ്റക്സിനെയാണ് നമ്മൾ റബ്ബർ എന്ന് പറയുന്നത്, കമേർഷ്യൽ റബ്ബർ. റബ്ബറിൻ്റെ കായ കണ്ടോ, ട്രൈ കാർപ്പിലറി ഗൈനീഷ്യം വളരെ പ്രൊനൗൺസ്ഡ് ആയിട്ട് തന്നെ ആ മൂന്ന് കാർപ്പലുള്ള കണ്ടീഷൻ കാണാം. ഈ കാണുന്ന റിസിനസ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് ഏതാന്ന് മനസ്സിലായില്ലേ പിക്ചർ കണ്ടപ്പോൾ തന്നെ? ഏതായത് ആവണക്ക്, ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ എന്നൊക്കെ പറയുന്ന എണ്ണ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സീഡിൽ നിന്നാണ്. മാനിഹോട്ട് എസ്കുലൻഡസ്, ടപ്പിയോക്ക, നമ്മുടെ കപ്പ, മരച്ചീനി എന്നൊക്കെ പറയും. ക്രോട്ടൺ ഹിർട്ടസ് നമ്മൾ പറഞ്ഞതാ അല്ലേ. ഇനി ഇതൊരു ഗാർഡൻ പ്ലാന്റാണ്, യൂഫോർബിയ മില്ലി. ഒരു ഗാർഡൻ പ്ലാന്റ് ആയിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ, ഇപ്പം അങ്ങനെ ഒരിടത്തും കാണുന്നില്ല. ഇതിനൊരു കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതൊരു സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർസിനോജനിക് ആണെന്ന്, ക്യാൻസർ പ്രൊഡ്യൂസിങ് ആണെന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഗാർഡനിൽ അധികം ആരും അങ്ങനെ നട്ട് വളർത്തി കാണാറില്ല. ഈ നാലാമത്തെ നോക്ക്, ജെട്രോഫ ഗോസിപ്പി ഫോളിയ, കടലാവണക്കെന്ന് പറയും. ഇതാണ് ഫ്യുവൽ ഈൽഡിങ്. ഈ പ്ലാന്റിൻ്റെ ലീഫ് ഒരു ഫ്യുവൽ ഈൽഡ് ചെയ്യുന്നുണ്ട്. പച്ചില പെട്രോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഈ ജെട്രോഫ ഗോസിപ്പി ഫോളിയ നിന്നാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലീഫ് ശ്രദ്ധിച്ചായിരുന്നോ, ഓരോന്നിനും ഓരോ ടൈപ്പ് ലീഫാണ്. പാമേലി കോമ്പൗണ്ട് ഉണ്ട്, സിമ്പിൾ ലീഫുണ്ട്. ക്രോട്ടൺ ഹിർട്ടസിനും യൂഫോർബിയ മില്ലിക്കും സിമ്പിൾ ലീഫാണ്. മാനിഹോട്ടിനും ജെട്രോഫയ്ക്കും ലോബ്ഡ്, പാമേലി ലോബ്ഡ് ലീഫാണ്. ഇനി ഇത് നോക്കൂ, ഫില്ലാന്തസ് അമാറ, കീഴാ നെല്ലി, ഫില്ലാന്തസ് എംബ്ലിക്ക, നെല്ലിക്ക. ഇതിൻ്റെ രണ്ടിൻ്റെ ലീഫ് പിന്നേലി കോമ്പൗണ്ടാണ്. ഈ ഫില്ലാന്തസ് അമാറയുടെ ലീഫിൻ്റെ അടിയിലാണ് എന്തുണ്ടാവുക, അതിൻ്റെ ഫ്ലവർ കാണുക. അതിൻ്റെ ഫ്ലവറാണ് നമ്മളതിൻ്റെ കുരു കായെന്ന് ധരിക്കുന്നത്, ശരിക്കും പിന്നീടാണ് ഫ്രൂട്ടാവുന്നത്. നെല്ലിക്ക അത് തന്നെയാണ്. ട്രൈ കാർപ്പലറി ആണെങ്കിലും സിക്സ് ലോക്യൂൾസ് കാണുന്നുണ്ട്, ആറ് കുരുവാണ് നെല്ലിക്കയുടെ അകത്തുണ്ടാവുക അല്ലേ. ശരിക്കും ട്രൈ കാർപ്പലറി ഗൈനീഷ്യം തന്നെയാണ് നെല്ലിക്കയ്ക്ക് ഉള്ളത്. ഇനി ഇതൊരു വൈൽഡ് പ്ലാന്റാണ്, പെഡിലാന്തസ് തിത്തിമലോയിഡിസ്. തത്തമ്മയുടെ ആകൃതിയിൽ അതിൻ്റെ ചുണ്ടുപോലെ കാണുന്നുണ്ട്, തത്തമ്മ ചെടി എന്ന് പറയും. വേലിയിലെല്ലാം കാണുന്നൊരു പ്ലാന്റാണ്, ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ക്രോട്ടൺ ബോൺ പ്ലാന്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൻ്റെ ഫില്ലാന്ത സമാറയുടെ മെഡിസിനൽ പ്രോപ്പർട്ടി പറഞ്ഞില്ല. ഫില്ലാന്ത സമാറ ജോണ്ടിസിന് ഒരു നല്ലൊരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫില്ലാന്ത സെംലിക്കയുടെ ഗുണം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എനിക്കറിയാം. ഈ ഫാമിലിയിലെ ജനറൽ ക്യാരക്ടേഴ്സ്.
നമ്മൾ അസ്ക്ലിപ്പിഡേസിയും അപ്പോസൈനേസിയും പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലിയിലും ഒരു കളർലെസ് അല്ലെങ്കിൽ കളേർഡ് ലാറ്റക്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ പ്ലാന്റ്സ് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. റബ്ബറിനുള്ളത് വൈറ്റ് കളേർഡ് ലാറ്റക്സ് ആണ്, എന്നാൽ നെല്ലിക്കുള്ളതോ കളർലെസ് ലാറ്റക്സ് ആണ്, ഒരു കറയുണ്ട് അല്ലേ. പിന്നെ ലീഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ, ഇൻഫ്ലോറസൻസ്, എല്ലാ ടൈപ്പ് ഇൻഫ്ലോറസൻസും ഈ ഫാമിലി വരുന്നുണ്ട്. അത് തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, കമൻറ്റ് ഓൺ ദി ഇൻഫ്ലോറസൻസ് ഓഫ് ഫാമിലി യൂഫോർബിയസി. അപ്പോൾ എല്ലാ ടൈപ്പ് ഇൻഫ്ലോറസൻസിനെ കുറിച്ചും ആ ഓരോ ടൈപ്പ് ഇൻഫ്ലോറസൻസും അതിനും എക്സാമ്പിളും നിങ്ങൾ മെൻഷൻ ചെയ്യണം അവിടെ കൂട്ടത്തിൽ. സയാത്യം കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഫാമിലിയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, നിങ്ങൾ വായിച്ചാൽ മതി. ഇനി ഇതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, സബ് ക്ലാസ് മോണോക്ലമീഡിയെ, സീരീസ് യൂണിസെക്ഷൽസ്, ഫാമിലി യൂഫോർബിയസി. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള രണ്ടോ മൂന്നോ അതിലധികമോ പ്ലാന്റ്സ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.